കടലും കരയും തമ്മിൽ പ്രണയത്തിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കടലിൽ നിന്ന് വീശുന്ന കാറ്റ് കരയോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. ഞങ്ങളുടെ തായ്ലൻഡ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഫുക്കേറ്റിലെ ലാൻഡ് ഏരിയ ആണ്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ബിഗ് ബുദ്ധ, അതുപോലെ ടെമ്പിൾ, രണ്ട് മൂന്ന് വ്യൂ പോയിൻ്റ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കിതൊരു എന്താ പറയുക, വിസ്മയ ലോകം തീർക്കാൻ സഹായിക്കട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പം ഇവിടെ രാവിലെ 10 മണി ആയിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ലാൻഡ് ട്രിപ്പ് ആണ് ഫുക്കേറ്റിൽ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് വ്യൂ പോയിന്റിലാണ്. നമ്മളിത് ഫുള്ളായിട്ട് ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് പാക്കേജസിലല്ല പോകുന്നത്. നമ്മൾ തന്നെ ഒരു ടാക്സി എടുത്തിട്ട് പോകുകയാണ്. കാരണം ഇനി നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടൈം കൺവീനിയൻസിനനുസരിച്ച് പോകാൻ പറ്റും. നമ്മൾ ഫുക്കേറ്റ് ടാക്സി എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് ഈ ടാക്സി ഹയർ ചെയ്തിരിക്കുന്നത്. ഡ്രൈവറാണ്. 1000 ഹാൻഡ്രഡ് ബാത്താണ് നമ്മളൊരു 6 hours ട്രിപ്പിന് രണ്ടുപേർക്കും കൊടുക്കുന്നത്. കാരണം ഇവിടെയുള്ള പല പോയിന്റുകളിലും എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. ഇന്ന് ലാൻഡ് ട്രിപ്പ് അല്ല, നമ്മൾ പോയി കാണാമെന്നുള്ളതാണ്. സോ നമുക്ക് ബാക്കി പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. വളരെ കുറച്ച് മാത്രമേ നടക്കാനുള്ളൂ കേട്ടോ. എന്താ പറയുക, കൂടി പോയ 5 മിനിറ്റ്. ഇതൊന്ന് നടക്കാൻ കൂടുതലാണെന്നൊന്ന് നിങ്ങൾ വിചാരിക്കുന്ന നമുക്ക് മുമ്പ് തന്നെ പലരൂടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അതായത് ഇവിടെ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസിന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ് രാവിലെ അല്ലെങ്കിൽ ഈവനിങ് എന്ന രീതിയിൽ നിങ്ങൾ വന്നു. രക്ഷയില്ലാട്ടോ കാണാനായിട്ട്. ഇതാണ് കെറോൺ വ്യൂ പോയിന്റ്. സന്തോഷം തോന്നാണ്. എന്ത് ഭംഗിയാന്നറിയോ കാണാനായിട്ട്. മാത്രമല്ല ആകാശവും കടലും ഒക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ ഫീലിംഗ് ആണ്. രണ്ടും കൂടെ മേജ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. ഈ കാണുന്നതല്ല കേട്ടോ വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ് നമ്മൾ ഇവിടുത്തെ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നോക്കിയിട്ട് കാണാന്നുള്ളതാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത വ്യൂ പോയിന്റ്. കുറച്ച് ഏരിയ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് തന്നെ അങ്ങോട്ടും നടന്ന് തന്നെ കാണാനുള്ള അത്രയും നടപ്പാതെയുണ്ട്. നമ്മൾ നടന്നിട്ട് നോക്കുമ്പോൾ ഈ കടലിലെ വ്യൂ ആണ് കാണുന്നത്. കുറച്ചൊരു ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട്. നമ്മളിവിടുത്തെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പം അത്യാവശ്യം കിടക്കി നിൽക്കുന്നുണ്ട്. ഭയങ്കര സൺലൈറ്റ് ഉണ്ട് ഇവിടെ. സോ ക്യാപ്മസ് കടലിൽ നിങ്ങളുടെ മുകളിൽ വേറെ എന്തോ അവസ്ഥയിലായിരിക്കും. ആൻഡ് ഷെയ്ഡ്സ് ഓൾമോ മസ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വ്യൂ നോക്കുകയാണ്. ഇത് ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ലൈറ്റ് ഹൗസിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഈ സൈഡ് കണ്ടു. പിന്നെ അടുത്ത സൈഡിലേക്ക് പോകുകയാണല്ലോ. അപ്പോൾ അടുത്ത സൈഡിലേക്ക് പോകാൻ നേരത്ത് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നതുണ്ട്. ഒത്തിരി പേരൊന്നുമില്ല. ഇതാ കുറച്ച് പേര്. അപ്പം അവരുടെ അടുത്ത് ഒരു ഗൈഡ് തായ് ലാംഗ്വേജിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് കേട്ടു. അതിന് ശേഷം ഈ ഒരു വ്യൂ പോയിന്റ് നിന്ന് നോക്കി കണ്ടു കടലും കാര്യങ്ങളും എല്ലാം. അപ്പം എനിക്ക് ആ ഒരു സൈഡിനേക്കാളും ഈ ഒരു സൈഡാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത്. എന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീലിംഗ് വന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. പിന്നെ നമ്മൾ ഉറപ്പാണ് ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമല്ലോ.
ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ്. കുറച്ച് കപ്പലും കാര്യങ്ങളും ഒക്കെയാണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കേട്ടോ, കുറച്ച് ബൾബ് അങ്ങനെയുള്ള അവിടേക്ക് ഉപയോഗം വരുന്ന കുറേ സാധനങ്ങൾ. അപ്പോൾ മുകളിൽ നല്ല ചൂടായിരുന്നു, താഴ്ത്തിറങ്ങിയപ്പം ഒരു സെൻട്രലൈസ്ഡ് എ സിയാണ്, അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ കൊണ്ട് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല, നമ്മളിവിടെ നിന്ന് നേരെ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. ഫുക്കറ്റിലെ ബീച്ച് വ്യൂസേ കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഷോർട്സ് ഒന്നും വേറെ ഒരു ഉള്ളിലോട്ട് കാണാൻ പറ്റില്ല. സോ നിങ്ങൾ അതിൻ്റെ ടൈപ്പുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. നമുക്കൊന്ന് കയറി നോക്കാം, കുറച്ച് നടക്കാനുണ്ട്. ഇറ്റ്സ് ഫൈൻ, അധികം ഒന്നുമില്ല. ഈ ഒരു വഴി നടന്നിട്ട് വേണം നമ്മൾ അങ്ങോട്ട് എത്താനായിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധൻ്റെ കുറേ ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നടക്കാൻ ഇവിടെ ഇല്ല. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ കുറേ ഇവിടുത്തെ ഒരു ബുദ്ധ വരുന്നതിനെക്കുറിച്ചും കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻസും എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം നിന്നൊന്ന് വായിച്ച് നോക്കിയിട്ടാണ് കേട്ടോ മുകളിലോട്ട് കയറിപ്പോയത്. അതുപോലെ തന്നെ ചെറിയ ടെമ്പിളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ താഴെ തന്നെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കഥകൾ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ ചെയ്യുക. കുറേ മിത്തോളജീസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. കാണുന്നതാണ് ബിഗ് ബുദ്ധ, മുകളിലോട്ട് പോകാൻ 2002 പണിയെടുപ്പിച്ചതാണത്. ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഒത്തിരി ബുദ്ധി സ്ട്രക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലൊക്കെ ഇതൊരു പ്രത്യേകത തോന്നിയ വെച്ചാൽ ബുദ്ധൻ ഇങ്ങനെ കടലിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ ഉള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചൈനീസ് ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും ബുദ്ധിസത്തിലാണെങ്കിലും. അങ്ങനെ ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് കേട്ടോ മുകളിലോട്ട് കയറി പോകുന്നത്. വെയിൽ കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തളർച്ച തോന്നുന്നുണ്ട്, അല്ലാതെ നടന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇത് പേര് പറയുന്ന പോലെ സത്യത്തിൽ പറഞ്ഞ വലിയ ബിഗ് ബുദ്ധ തന്നെയാണ്. എൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിൽ വരെ പോയി നിന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഞങ്ങൾ ലിഫ്റ്റൊക്കെ ഉപയോഗിച്ചതിൻ്റെ മുകളിൽ പോയി നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു, എന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഈ കാണുന്നത് കണ്ടോ, ഇവിടെ ഒരു ഇലയുടെ ഷേപ്പിൽ ലീഫിൻ്റെ ഷേപ്പിൽ ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന 100 ബാത്ത് കൊടുത്തിട്ട് നമുക്കിതേപോലെ എഴുതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇവിടെ വെക്കാം, എന്നിട്ട് ഇവർ പ്രയറിൻ്റെ സമയത്ത് വെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഹാപ്പിനെസ്സിനും ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിവിടുന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് ശരിക്കും നമ്മൾ ആ ഒരു സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇല്ലാത്തവർക്കായിട്ട്. കൗതുകം തോന്നിയിട്ട് വാങ്ങിച്ചാണ് ബേസിക്കലി. ഇതുണ്ടോ? ഒന്നുമില്ല, നമ്മുടെ ഐസ് തന്നെയാണ്. പക്ഷേ ഈ സ്റ്റാർ വാർസിൻ്റെ ഇത് വെച്ചിട്ട് ഇവർക്ക് സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട്, ബ്ലൂ ലെമൺ ഫ്ലേവർ ഉണ്ട്, ക്വാളിറ്റി സ്ട്രീറ്റ്സിൻ്റെ ആണ്. എന്തായാലും സംഭവം ഇതാണ്.
ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ടെമ്പിളാണ് വാച്ച് ചൈതോറം അല്ലെങ്കിൽ വാച്ച് ചലോം എന്ന് പറയുന്ന ഒരു ടെമ്പിള്. ഇത് മെയിൻലി രണ്ട് ബുദ്ധിസ്റ്റ് മോങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്, ഇത് കാണാൻ ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്, നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ്. നമ്മളിവിടെ വന്നു, നമ്മളിപ്പോൾ ഒരു ഉച്ചയ്ക്കാണ് എത്തിയത്. നല്ല ചൂടായിട്ട് നല്ല വെയിലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ പോകാം, നോക്കിയാലറിയാം. ഇതുപോലെയുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇവിടെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. എന്തായാലും നിങ്ങളിത് വന്നൊന്ന് കാണണം, കാരണം എന്തായാലും നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ടെമ്പിള് ഇല്ല. ഇവിടെ പ്രൊമിനന്റ് ആയിട്ട് തായ്ലൻഡിൽ 29 ബുദ്ധിസ്റ്റ് ടെമ്പിളുകളാണ് ഉള്ളത്. അതിലൊരെണ്ണമാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ആദ്യം മകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നമ്മൾ വരവേറ്റത് പൂക്കളാണ്. ഒറിജിനലിന് വെല്ലുന്ന പൂക്കൾ, ആദ്യം ഞാൻ വിചാരിച്ചു ഒറിജിനലായിരിക്കുന്നു, പിന്നെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒറിജിനലൊന്നുമല്ല, ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവേഴ്സാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ദൂരെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്തോ സാധനം ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച ഇവിടുത്തെ എന്തോ ആചാരോ കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഫസ്റ്റ് കയറി ഉടനെ തന്നെ നമ്മളിതൊക്കെ ഒന്ന് ചുറ്റുപാടും നോക്കണം, എന്താണ് ഇവിടെ ഉള്ള ആളുകൾ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളും അങ്ങനെ ഒന്ന് എന്താ പറയുക, മെല്ലെ നടന്നു നോക്കി ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത്. പല സ്ഥലത്ത് ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം ഒബ്സർവ് ചെയ്തു. അതിൻ്റെ മുകൾ ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട്, താമരയിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഡിസൈൻ. പിന്നെ അതെന്തായാലും ആളുകൾ എല്ലാവരും പോയി പിടിച്ചു നോക്കുന്നുണ്ട്. ഞാനും എന്തായാലും പോയി പിടിച്ചു നോക്കാനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കണ്ടോ, കയ്യിൽ നോക്കിയാൽ ഒരു ഫോയിൽ പേപ്പറാണ്, ഗോൾഡൻ കളർ ഫോയിൽ പേപ്പർ. ഇവിടുത്തെ എന്തോ ഒരു ആചാരമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഗോൾഡൻ പേപ്പർ ഒട്ടിച്ചിങ്ങനെ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം കയറിയതല്ലാട്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഷ്രൈൻ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതാ ഇതേപോലെ ഒരു ഷ്രൈൻ കണ്ടു. അടിപൊളിയായിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഷ്രൈൻ. ഓക്കെ, അപ്പം ഈ മെയിൻ ഷ്രൈനും ഏകദേശം നമ്മൾ കണ്ടുപോലെയുള്ള ഇതാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശനമുണ്ട്. പറഞ്ഞ ചുറ്റോട് ചുറ്റും കണ്ണോടിച്ചിട്ട് നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്തൊരവസ്ഥയാണ്. നല്ല ഗ്രീനറിയുടെ ഉള്ളിലാണ് ഇതെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു പൊടിയോ കാര്യങ്ങളോ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഗാർഡൻ്റെ ഉള്ളിലായിട്ടാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ ഷ്രൈൻ ആയിട്ടുള്ളത്. അതൊരു പഴയ ഷ്രൈനാണ് കേട്ടോ ഇപ്പം ഈ കാണുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നമുക്ക് നോക്കാം. നമ്മളിവിടുത്തെ ഒരു ഷ്രൈൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ മെല്ലെ കയറി പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് എന്ന് കാണാം. അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ട്രീ പോലെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അത്ര ചൂടൊന്നും എടുക്കുന്നില്ല. ഇതെല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് എ സി കൊടുത്തിരിക്കുകയാണ്. ആ പുറത്തുള്ളൊരു ചൂടും കാര്യങ്ങളും ഇല്ല. അവിടെ കുറേ ബുദ്ധൻ്റെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളും എല്ലാം മെയിനായിട്ടുള്ളത്. പക്ഷേ നമുക്ക് കാണാനുള്ള മെയിൻ കാര്യം ഇവിടെയല്ല, ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ടാണ്. അപ്പോൾ ആദ്യം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോസ് നമ്മൾ ഒരു ഫുൾ ക്ലാരിറ്റിയോടുകൂടെ നമ്മളെടുത്ത രീതിയിൽ തന്നെ അത്യാവശ്യം ചെറിയ എഡിറ്റിങ്ങൊക്കെ ചെയ്തിട്ട് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങൾക്കൊരു വിഷ്വൽ ട്രീറ്റ് ആകും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പം നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹിന്ദുസത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അബ്സോർബ് ചെയ്തുകൊണ്ടുള്ള ഒരു ബുദ്ധിസമാണ് ഇവിടെ ഉള്ളത്. ഇവർക്കും ഇവർക്ക് രാമായണവും മഹാഭാരതവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ആൻഡ് ഇവിടെ ആ ഒരു മിക്സിൻ്റെ ഇൻഫ്ലുവൻസ് പല സ്റ്റാച്യൂകളും കാണാനുണ്ട്.
നിങ്ങൾക്ക് പലർക്കും അതുകൊണ്ടാണ് എവിടെയോ കണ്ടുപരിച്ച് ഉണ്ട് എന്നൊരു തോന്നൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോസൊക്കെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളും കമൻറ്റുകൾ എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവും നമുക്ക് ഭയങ്കരമായ ഒരു ഇൻസ്പിറേഷൻസ് തരും, കാരണം നമ്മളതിൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മളപ്പം ഇപ്പോൾ ഉള്ളിൽ വന്നു കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബാക്കിൽ ഉള്ളത് ബുദ്ധയുടെ റിലിക്കാണ്. അപ്പം ഇവിടെ ഫുള്ള് തായിലാണ് എഴുതി വച്ചിരിക്കുന്നത്. സോ നമുക്ക് അത്രയും എളുപ്പത്തിൽ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. സോ യു ഹാവ് ടു ഗൂഗിൾ. നിങ്ങൾക്ക് അറിയണമെങ്കിൽ കൂടുതൽ ഗൂഗിൾ ചെയ്യാം. അപ്പം ഇവിടെ ഇത്രയൊക്കെയാണ് കാണാനുള്ളത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക്. കാരണം അതിൻ്റെ കോമ്പിനേഷൻ ഇസ് വെരി ഗുഡ്, അവർ ആർക്കിടെക്ചർ ഇസ് വെരി ഗുഡ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൾസോ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. നമ്മളിപ്പോൾ ഫുക്കേറ്റിലുള്ള ഒരു മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. ചെറിയൊരു മ്യൂസിയം ആണ്, പക്ഷെ നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അധികം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് ബേസിക്കലി ഒരു മൈനിങ് മ്യൂസിയം ആണ്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു മൈനിങ് മ്യൂസിയം ആണ്, അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. എന്തായാലും വേണ്ടില്ല, ഈ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിയത്തിൻ്റെ ഫുൾ കണ്ടൻറ്റ് നമ്മൾ എൻഡ് ഓഫ് ദ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടതിന് ശേഷം വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമല്ല. ചിലർക്കത് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ഇന്ന് കാണാൻ താല്പര്യമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ ടൈപ്പ് ഓഫ് ഫുഡ്സൊക്കെ ഉണ്ട്. അപ്പം നോക്കുക നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ മൈനിങ് ആണല്ലോ വിഷയം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ എങ്ങനെയാണ് ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ മ്യൂസിയം പോയി കാണുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു മ്യൂസിയത്തിൽ പോയി കാണുമ്പോൾ അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് അവിടെ അവർ ഇവോൾവ് ആയി വന്നതിനെക്കുറിച്ച് നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കാണാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മിസ്സൗട്ട് ആവുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇവിടുത്തെ ഓൾഡ് മാർക്കറ്റ് റോഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുന്നതാണ് ഓൾഡ് ഫുക്കേറ്റ് ടൗൺ. ഇവിടെ ഒത്തിരി ഷോപ്പിംഗ് സ്പേസ് ഉണ്ട്, പഴയ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങുകളും ഒക്കെയാണ്. അവർ അതുപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒത്തിരി വെറൈറ്റി ഓഫ് ഡ്രസ്സസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ ഷോപ്സ് ആണെന്ന് തോന്നിയാലും അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഭയങ്കര രസമുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ബുദ്ധൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോ സൈഡിലും ഓരോ ഇതായിട്ടാണുള്ളത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഇവിടെ വന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ഷോപ്പിംഗ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത് ഈവനിങ് ടൈമിൽ വരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത് മാക്സിമം കാര്യങ്ങൾ കണ്ട് പോകുക, ഒരു സാധനം പോലും വിടാതെ കാണുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ട്, ഇത് ഇവിടുത്തെ ആളുകളുടെ വസ്ത്രമാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രഡീഷണൽ ഡ്രസ്സസാണ്, നല്ലൊരു മേക്കവറൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? യെസ്, ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടെയുള്ള ഓരോ സാധനങ്ങൾക്കും ഉള്ളത്. സോ ഇതൊരു ബ്ലൂ ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പെയിൻറ്റിങ്ങും ബ്ലൂ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ഷോപ്പുകൾ നമ്മുടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾ അതെന്താണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതിവിടുത്തെ സോപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങൾ പറയാതിരിക്കാൻ ഒരു നിവർത്തില്ല. അത്രയ്ക്ക് ഉഗ്രനാണ്, അത്യുഗ്രൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. കണ്ടോ, ഒരു പ്ലേറ്റൊക്കെ ഇരിക്കും. അടിപൊളിയായിട്ട് ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അല്ലേ ചെയ്തിരിക്കുന്നത്. ഇത് ചിരട്ട കൊണ്ടുള്ള പ്ലേറ്റാണ്. നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നല്ലൊരു ആശയമല്ലേ ചിരട്ടയുടെ ഒരു പ്ലേറ്റ് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവെക്കുന്ന സാധനമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തെറ്റ. ഇത് സോപ്പാണ്. പല ഷേപ്പിലുള്ള സോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ വേറെ ഒന്നും ഇല്ല കേട്ടോ, ഷോപ്പിംഗ് തന്നെയാണ് മെയിനായിട്ട്. അപ്പം ഇത് കഴിയുന്നതോടെ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഫുക്കേത്തിൻ്റെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഞങ്ങൾ 3 ദിവസമായിരുന്നു ഫുക്കേത്തിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അവസാനിക്കും. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ക്രാബിയിലേക്കാണ്. പിന്നെ ക്രാബിയിലെ വിശേഷങ്ങൾ പറയാം. അപ്പം നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടിപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഭയങ്കര വെയിലാണ്. നിങ്ങൾ ഈവനിങ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും. കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് സോപ്പിൻ്റെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിലൊക്കെ ഉള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. റൈറ്റ് ഔട്ട്. അതെ, ഇത് അത് തന്നെയാണ് സംഭവം. ഏറ്റവും കൂടുതൽ ഫോട്ടോസിലൊക്കെ വരുന്ന ആ ഒരു മഞ്ഞ ബിൽഡിംഗ് ഇതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകളൊക്കെ പോകാറുണ്ട്. അപ്പം നമ്മുടെ വിശേഷങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഹായ്, ഞങ്ങൾ ഫുക്കേത്തിൽ നിന്ന് ക്രാബിക്ക് പോകുന്നത് ബസ്സാണ് എടുത്തിരിക്കുന്നത്. വോൾവോ പോലുള്ള ബസ്സാണ്. ആക്ച്വലി നമുക്ക് ബാഗേജസ് വെക്കുന്നതിന് എക്സ്ട്രാ ക്യാഷ് ഒന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് നല്ല സ്പേഷ്യസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഞാൻ ആക്ച്വലി ക്യാമറ തിരിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഒരു ബസ്സിൻ്റെ ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, ലഗേജ് ഇതുണ്ട്, നല്ല ഈസി കാര്യങ്ങളാണ്. അത്യാവശ്യം ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. ഫ്രണ്ടിലുള്ള ഫില്ലാണ്. ഞങ്ങളിപ്പോൾ ഇപ്പോൾ വന്ന് ജസ്റ്റ് 10 മിനിറ്റ് എടുക്കുന്ന ബസ്സാണ്. അതിന് ഫ്രണ്ടിലുള്ള ഫില്ലാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് പോർഷനിലടുത്താണ് ഇതിനകത്ത്. ഓക്കെ, എന്തായാലും നോക്കിക്കോളുക. നല്ല ഓപ്ഷൻ ആണ്. കോസ്റ്റും വളരെ കുറവാണ്. ഇവിടെ നിന്ന് 170 ഭാഗത്തേ വരുന്നുള്ളൂ. നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. 1 മണിക്കൂർ ഡിഫറൻസേ നമുക്ക് വരുന്നുള്ളൂ. ബേസിക്കലി നമ്മൾ കാർ എടുത്തു കഴിഞ്ഞാൽ 3 hours 10 minutes ആണ് കാണിക്കുന്നത് തന്നെ. ഇതൊരു 4 hours എടുക്കും. അതാണ് ടൈമിംഗ് വരുന്നത്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങോട്ട് മ്യൂസിയത്തിലെ കാഴ്ചകളാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ സെയിം.
ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏകദേശം അവരുടെ ഒരു വേ ഓഫ് ലൈഫാണ്, അവരെങ്ങനെയാണ് ഇത്രയും ഡെവലപ്പായി വന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ടൈപ്പ് ഓഫ് കടകൾ അവരുടെ രീതികൾ